ഈശോ മിശിഹായിൽ പ്രിയമുള്ളവരെ പുതിയ അദ്ധ്യായന വർഷത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വ്യത്യസ്തമായ ഒരു രീതിയിലാണ് വിശ്വാസ പരിശീലന ക്ലാസ് ഇന്ന് നമ്മൾ തുടങ്ങുക അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഓരോ കുടുംബവും ഒരു ദേവാലയമായി മാറുകയാണ് അതുപോലെ തന്നെ വിശ്വാസ പരിശീലന വേദിയായി തീരുകയാണ് അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ അധ്യയന വർഷത്തെ വരവേൽപ്പാം പത്താം ക്ലാസ്സിലെ സഭ സ്വഭാവത്തല പ്രേക്ഷിത എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുക എട്ടാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു സഭ ദൈവത്തിൻ്റെ ജനമാണെന്ന് ഒമ്പതാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു സഭ ആരാധനാ സമൂഹമാണെന്ന് പത്താം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത് സഭ പ്രേക്ഷിത സമൂഹമാണെന്നാണ് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈശോ ശിഷ്യന്മാർക്ക് പ്രേക്ഷിത ദൗത്യം നൽകുന്ന രണ്ട് സന്ദർഭങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഗലീലയിലെ മലയിൽ വെച്ച് രണ്ട് സ്വർഗാരോഹണ വേളയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് മാമോദിസ നൽകുവിൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ യുഗാന്തം വരെ ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ഗലീലയിലെ മലയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രേക്ഷിതത്വം നൽകുന്നത് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വർഗാരോഹണ വേളയിൽ ഈശോ പ്രേക്ഷിതത്വം നൽകുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് സുവിശേഷ പ്രഘോഷണം എന്നത് ഈശോ സഭയ്ക്ക് നൽകിയ കൽപ്പനയാണ് അതായത് ശിഷ്യന്മാർ വഴി ഈശോ സഭയെ ഫലമേൽപ്പിച്ച ദൗത്യം ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്നത് മിഷൻ മിഷണറി എന്നീ രണ്ട് പദങ്ങളുടെ അർത്ഥം എന്താണെന്നാണ് മീത്തര എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ് മിഷൻ എന്ന പദമുണ്ടായത് മീത്തര എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യുക എന്നാണ് മിഷണറി എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൗത്യം എന്നാണ് ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഇനി അടുത്തത് മൂന്നാമത്തെ പാർട്ടാണ് സഭയുടെ പ്രേക്ഷിത സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ ത്രിത്വമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇവിടെ നിങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഒന്ന് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി രണ്ട് പുത്രൻ്റെ പ്രേക്ഷിതത്വം മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ പ്രേക്ഷിതത്വം മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പരിശുദ്ധ ത്രിത്വം എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് രണ്ട് സഭയുടെ ഉത്ഭവം എന്ന് പറയുന്നത് പിതാവിൻ്റെ പദ്ധതി പ്രകാരമുള്ള പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രേക്ഷിതത്വത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ടാണ് ഇനി ഒന്നാമത്തെ പോയിൻ്റ് പിതാവിൻ്റെ പദ്ധതി മനുഷ്യരക്ഷ സാധ്യമാക്കുന്നതിന് വേണ്ടി പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചതാണ് പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പിതാവായ ദൈവമാണ് ഈശോയെ ലോകത്തിലേക്ക് അയച്ചത് അല്ലെങ്കിൽ ഈശോ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണ് ഈ ആശയം വ്യക്തമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്ത് നിങ്ങൾ കണ്ടെത്തുക അത് നിങ്ങളുടെ കാറ്റഗറിസം ഡയറിയിൽ എഴുതുക അതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് വാട്സപ്പ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ അസൈൻമെൻറ്റ് ടീച്ചർ അത് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ സ്കോറ് തരും നിങ്ങളുടെ അസൈൻമെൻറ്റിന് ഇന്നത്തെ ഡേറ്റാണ് നിങ്ങൾ നൽകേണ്ടത് അതായത് 26/2020 ഇനി രണ്ടാമത്തെ പോയിൻ്റ് പുത്രൻ്റെ പ്രേക്ഷിതത്വം എല്ലാ പ്രേക്ഷിതത്വത്തിൻ്റെയും ആരംഭം എന്ന് പറയുന്നത് പുത്രൻ്റെ ലോകത്തിലേക്കുള്ള ഐക്യപ്പെടലാണ് അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈശോയാണ് പ്രഥമ പ്രേക്ഷിതനെന്ന് ഈശോ തന്റെ പ്രേക്ഷിതത്വം നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് വെളിപ്പെടുത്തുന്നുണ്ട് Jesus reads from one of the most popular scriptures of the time, a prophecy describing the coming of the Messiah. Yamod Jesus. The Spirit of the Lord is upon me because he has anointed me to preach good news to the poor. He has sent me to declare freedom for the captives and recovery of sight for the blind, to set free those who are oppressed, today this scripture is fulfilled. ഈശോ തന്റെ ജീവിതവും മരണവും ഉദ്ധാനവും സ്വർഗാരോഹണവും വഴി ഈ ദൗത്യം പൂർത്തിയാക്കി
മൂന്നാമത്തെ പോയിന്റ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഈശോ നേടിയ രക്ഷ സ്വന്തമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ സുവിശേഷ പ്രഘോഷണം സാധ്യമല്ല. ഈശോയുടെയും സ്നേഹന്മാരുടെയും ജീവിതത്തിൽ നിന്ന് ഈ കാര്യം നമുക്ക് വ്യക്തമാവും. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ടാണ് ഈശോ തൻ്റെ പരിശുദ്ധ ജീവിതം ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് ഈശോയെ പ്രാർത്ഥിക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് നയിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമേ സുവിശേഷ പ്രഘോഷണത്തിന് ഇറങ്ങിത്തിരിക്കാവൂ എന്നാണ് ഈശോ ശിഷ്യന്മാരോട് പറയുന്നതും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യന്മാർ സുവിശേഷം പ്രസംഗിക്കുകയും അന്നേ ദിവസം തന്നെ 3000 പേർ യേശുവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ചു. സുവിശേഷം ശ്രവിക്കുന്നവരെ അത് സ്വീകരിക്കാൻ സന്നദ്ധരാക്കുന്നതും പരിശുദ്ധാത്മാവാണ്. എല്ലാ സംസ്കാരങ്ങളിലും ജനതകളുടെ ഇടയിലും സുവിശേഷം സ്വീകരിക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. ചുരുക്കത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന പരിശുദ്ധ ത്രിത്വമാണ് സഭയുടെ പ്രേക്ഷിത സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം. ഇനി മുമ്പ് പറഞ്ഞ അസൈൻമെൻറ്റിൻ്റെ ചോദ്യം. ഈശോ പിതാവിനാൽ ഐക്യപ്പെട്ടവനാണെന്ന് വ്യക്തമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക. ഇന്നത്തെ ടോപ്പിക്കിൻ്റെ പ്രധാനപ്പെട്ട വൺ വേർഡുകൾ ഇവയാണ്. ഈശോ സ്ലീഹന്മാർ വഴി സഭയെ ഫലമേൽപ്പിച്ച ദൗത്യം എന്ത്? സുവിശേഷ പ്രഘോഷണം. ദൈവപിതാവിൻ്റെ സുവിശേഷം ആര്? ഈശോ. ഏത് വാക്കിൽ നിന്നാണ് മിഷൻ മിഷണറി എന്ന പദം ഉണ്ടായത്? മീത്തരെ. സുവിശേഷത്തിൻ്റെ പ്രഥമ വക്താവ് അല്ലെങ്കിൽ പരമോന്നത വക്താവ് ആര്? ഈശോ. മിഷണറി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഐക്യപ്പെട്ടവൻ. മീത്തര എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ഐക്യുക. മിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? ദൗത്യം. ഈശോ നേടിയ രക്ഷ സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുന്നതാര്? പരിശുദ്ധാത്മാവ്. സഭയുടെ പ്രേക്ഷിത സ്വഭാവത്തിൻ്റെ അടിസ്ഥാനമെന്ത്? പരിശുദ്ധ ത്രിത്വം. ഇതുവരെ പഠിച്ച ഭാഗങ്ങൾ നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങളുടെ പാഠപുസ്തകം നിങ്ങൾ മനസ്സിരുത്തി വായിക്കുക. ചോദ്യോത്തരങ്ങളും വൺ വേർഡുകളും ബൈബിൾ വാക്യവുമൊക്കെ നന്നായി പഠിക്കുക. നിങ്ങളുടെ ടീച്ചറിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. നല്ല ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി.